തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്ത യുവതിക്ക് നേരെ ബസ്സിൽ വെച്ച പീഡന ശ്രമം. ഡി ജി പിക്ക് വരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കാണിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തിരുവനന്തപുരത്ത് നിന്നും രാത്രി 9 മണിക്ക് യാത്ര തിരിച്ച ഗാലക്സി ബസ്സിലായിരുന്നു മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി യാത്ര ചെയ്തത്. തൊട്ടടുത്ത സീറ്റിൽ കൊല്ലത്തു നിന്നും ആൾ കയറുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ തിരുവനന്തപുരം വിട്ടയുടൻ തന്നെ തൊട്ടടുത്ത സീറ്റിൽ മാന്യമായി വസ്ത്രം ധരിച്ച ഒരാൾ വന്നിരുന്നു. പിന്നീട് ഇയാൾ തന്നെ കടന്നു പിടിക്കുകയായിരുന്നു. ഉറക്കമായതിനാലും ബസ്സിൽ ഇരുട്ടായതിനാലും മുഖം വ്യക്തമായി കണ്ടില്ലെന്നും യുവതി പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരാൾ വന്ന് എൻ്റെ കാലിൽ തൊട്ടായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പം കൈ തട്ടി. ഇപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. കൈയും തട്ടി മാറ്റി ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞപ്പം ആ മനുഷ്യൻ എണീറ്റ് ഫ്രണ്ടിൽ ക്യാബിലേക്ക് പോയി, ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിലേക്ക്. അപ്പോൾ തന്നെ ബസ് നിർത്തി, ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ കയറി. ബഹളം വെച്ചെങ്കിലും ബസ് ജീവനക്കാർ സഹായിച്ചില്ല. ഇയാൾ ബസ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് അടുത്ത സീറ്റിലിരുന്നതെന്നും ജീവനക്കാരുമായി പരിചയമുള്ള ആളാണെന്നും യുവതി പറയുന്നു. ഇൻസിഡൻറ്റ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവരത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവർ പറയുന്ന ഞങ്ങൾ അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല ആരാന്ന്. പിന്നെ അവർ ഫസ്റ്റ് അവർ നമ്മളെ ഇൻഫോം ചെയ്തത് അവർ ലിഫ്റ്റ് ചോദിച്ച് ഒരാൾക്ക് കൊടുത്ത് ലിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞു. രണ്ടാമത് അവർ പറയുന്നത് 4 പേര് കയറിയപ്പോൾ ഒരാൾ പറയാണ്ട് കയറിയതാണ്, അപ്പം ബുക്ക് ചെയ്ത് കയറിയതാന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഒരാൾ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ബുക്ക് ചെയ്ത് പോരുന്ന ഒരു സ്ലീപ്പർ ബസ്സിൽ കയറാൻ ഒരിക്കലും സാധ്യതയില്ലല്ലോ. ദീർഘദൂര ബസ്സുകളിൽ ഇത് നിത്യസംഭവമാണെന്ന് മറ്റു യാത്രക്കാർ പറഞ്ഞതായും യുവതി പറഞ്ഞു. ഇനി ആർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതിയാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും യുവതി പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.